നമസ്കാരം, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 12 ശബ്ദങ്ങളിൽ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ച ആരോഹണവും അവരോഹണവും ഒന്ന് പാടി നോക്കാം. 12 ശബ്ദങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് കർണാടക സംഗീതത്തിന് ആധാരമായിരിക്കുന്ന 12 ശ്രുതികളാണ്. ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരുടെയും വോക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വോക്കൽ റേഞ്ച് ഡിഫറൻറ്റാണ്, ക്യാരക്ടർ ഡിഫറൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ 12 ശ്രുതികളും ഇന്ന് ഞാനീ പാടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫേർട്ടായിട്ടുള്ള ശ്രുതി ഏതാണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ട്രിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു പിച്ചിലായിരിക്കണം. അപ്പോൾ നമുക്ക് 12 ശ്രുതികളും ഒന്ന് നോക്കാം. ഒരു ഘട്ടം മുതൽ 7 ഘട്ടം വരെ നമുക്കൊന്ന് പാടി നോക്കാം. ഓക്കെ, ഈ ഘട്ടഘട്ടമെന്ന് ഞാനീ പറയുന്നത് ഹാർമോണിയത്തിൻ്റെ ബ്ലോക്സിനെ ബേസ് ചെയ്തിട്ടാണ്, കാരണം അത് വെച്ചിട്ടാണ് ഈ 1.5 ഘട്ട 1 ഘട്ട എന്ന് പറയുന്നത്. ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സി എന്ന വെസ്റ്റേൺ സ്കെയിലാണ്. 1 ഘട്ട എന്ന് നമ്മൾ പറയും. ഇത് ഒരു മെയിൽ ശ്രുതിയാണ്. ലൈറ്റ് മ്യൂസിക്സ് ഫീമെയിൽസും ഈ 1 ഘട്ട 1.5 ഘട്ടയ്ക്കൊക്കെയാണ് പാടുന്നത് സാധാരണയായിട്ട്. നമ്മളപ്പം ക്ലാസിക്കൽ പാടുന്നത് പോലെ 5 ഘട്ട 5.5 ഘട്ടയ്ക്ക് പാടാറില്ല. അപ്പം നമുക്ക് ഈ ശ്രുതിയിൽ മായമാളവുകളുടെ ആരോഹണവും അവരോഹണവും ഒന്ന് പാടി നോക്കാം. ഓക്കെ, എൻ്റെ ഹെഡ് വോയിസിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ ശ്രുതിയിൽ എനിക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത പിച്ചിലേക്ക് പോകാം. സി ഷാർപ്പ് എന്ന വെസ്റ്റേൺ നോട്ട്, 1.5 ഘട്ട എന്ന് നമ്മൾ പറയും. ഓക്കെ, ആ വ്യത്യാസം ശ്രദ്ധിക്കും. ഓരോ ശ്രുതിയായിട്ട് ഓരോ ശബ്ദമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്കെയിൽ ഡി അല്ലെങ്കിൽ 2 ഘട്ടം. ഘട്ട അല്ലെങ്കിൽ ഡി ഷാർപ്പ്. ശരിക്കും മെയിൽ ശ്രുതിയാണ്. ഇനി
നാലുകെട്ട നാലരക്കെട്ട മുതൽ ഫീമെയിൽസ് പാടാറുണ്ട്. നമുക്കിനി നാലുകെട്ട എങ്ങനെയാണെന്ന് നോക്കാം. എഫ് അല്ലെങ്കിൽ നാലുകെട്ട. ഞാനിതിൻ്റെ ബേസ് ഒന്ന് പാടാൻ നോക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു കെട്ട ഒന്നര കെട്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പാടുന്ന അഞ്ച് കെട്ടേക്കാൾ ഒരുപാട് കുറവാണ് ശ്രുതി. പക്ഷെ നമുക്ക് മെയിൽസിൻ്റെ വോയിസ് കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതാണ്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹൈ വോയിസ് ആണ്, കുറച്ച് ഫ്രീക്വൻസി കൂടുതലുള്ള വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്ര ഡെപ്തിലേക്ക് പോകാൻ സാധിക്കില്ല, ഇത്ര ബേസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു കെട്ടയുടെ നെക്സ്റ്റ് ഫ്രീക്വൻസി നമ്മൾ സാധാരണ മുകളിൽ പാടിയില്ലേ, ആ ശരിക്കും പറഞ്ഞാൽ അഞ്ചര കെട്ടയ്ക്ക് നമ്മൾ പാടിയില്ലേ, ആ ഫ്രീക്വൻസി മുതലാണ് നമ്മൾ പാടാൻ തുടങ്ങുന്നത്. ആ നെക്സ്റ്റ് ഒക്ടേവ് മുതലാണ് നമ്മൾ പാടിത്തുടങ്ങുന്നത്. കാരണം നമുക്ക് അത്ര ബേസിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വലിയ പിച്ചാണോ അത് എന്ന് തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രുതി കുറവാണ്, പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഒക്ടേവ് മുതൽ ഫീമെയിൽസ് പാടി തുടങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈറ്റ് സോങ്സ് ഒക്കെ ഈ സി സി ഷാർപ്പ് ഡി ഷാർപ്പിലൊക്കെയാണ് സാധാരണ കമ്പോസ് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ശരിക്കും ഹെഡ് വോയിസിൻ്റെയും ഒക്കെ സഹായം വേണ്ടി വരുന്നു. അപ്പം നമുക്കിനി ഫീമെയിൽസിൻ്റെ ഒരു റേഞ്ചിലേക്ക് നമ്മൾ വരികയാണ്, ക്ലാസിക്കൽ നോർമലി പാടുന്ന ഒരു റേഞ്ചിലേക്ക് വരികയാണ്. അപ്പം എഫ് അതായത് നാലുകെട്ട അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എഫ് അല്ലെങ്കിൽ നാലുകെട്ട. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ സ്ഥായി സ്വരങ്ങളായ ഷഡ്ജ പഞ്ചമം ഇങ്ങനെ മീട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരു സ്ട്രിങ് പോലെ അതെങ്ങനെ കിട്ടും. അപ്പം അതിലേക്ക് നമ്മുടെ സ്വരങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചാൽ മാത്രം മതി, അതൊരു ബേസായിട്ട് നമുക്കങ്ങനെ നിൽക്കും, നമുക്ക് തെറ്റ് സംഭവിക്കില്ല. ഈ ശ്രുതി ഇങ്ങനെ ശ്രദ്ധിച്ച് അതിലൂടെ മാത്രം നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നാലുകെട്ടയാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പിച്ചാണ് കേട്ടോ ഇത്. നാല് നാലര കെട്ടയൊക്കെ സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് പാടി നോക്കാം. കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും, എനിക്കിത് വളരെ ബേസിലാണ് ഉള്ളത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നാലര കെട്ട എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ശബ്ദങ്ങളായിട്ട് കൂടിക്കൂടി വരുന്നത് കണ്ടോ, നമ്മൾ അവരോ ആരോഹണം ചെയ്യുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശബ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നാലര കെട്ട. ഇനി അഞ്ച് കെട്ട. അഞ്ച് കെട്ട അല്ലെങ്കിൽ ജി. അടുത്തത് അഞ്ചര കെട്ട. നോർമലായിട്ട് ഞാൻ എന്നും വെക്കുന്ന ശ്രുതിയാണ് അഞ്ചര കെട്ട. വ്യത്യാസം ശ്രദ്ധിക്കും. ഇനി ആറ് ഘട്ടം അല്ലെങ്കിൽ എ. സാ
ആറരക്കട്ട അല്ലെങ്കിൽ എ ഷാർപ്പ്, സാരി ഗ ഏഴ് കട്ട അല്ലെങ്കിൽ ബി സാരി അവരവർക്ക് കംഫേർട്ടായിട്ടുള്ള പിച്ച് ഏതാണെന്ന് ഒന്ന് സ്വയം പാടി നോക്കി തിരിച്ചറിയുക. നിങ്ങൾക്ക് മറ്റ് ഒരു സ്ട്രെയിനും ഫീൽ ചെയ്യാതെ പാടാൻ സാധിക്കണം, അതാണ് നിങ്ങളുടെ ശ്രുതി എന്ന് തിരിച്ചറിയാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിളാണ് ശ്രുതിയുടെ. പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി, ശ്രുതി ബോക്സ് എന്ന് അടിച്ചു കൊടുത്ത ഇലക്ട്രോണിക് ശ്രുതി ബോക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ മതി. ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിളാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഈ പിച്ച് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് കംഫർട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ അതിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് പാടി നോക്കാം കേട്ടോ. ഇത് ഇപ്പം എ ജി ജി ഷാർപ്പ് ബി സി അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ പിച്ചിട്ടൊന്ന് പാടി പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി അടുത്ത ക്ലാസ്സിൽ.